ഞാൻ എല്ലാവരും വന്നിട്ട് ആരംഭിക്കാന്ന് ഓർത്തിട്ടായിരുന്നു. കാരണം ഒരുപാട് വെല്ലുവിളികളും ഭീഷണികളും ഒക്കെ ഈ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെയുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്തോട്ടെ എന്ന് കരുതി വെയിറ്റ് ചെയ്തതാണ്. എനിവേസ് എല്ലാവർക്കും നമസ്കാരം. എനിക്ക് തോന്നുന്നു ഈ ലൈവിന്റെ ഓരോ മറുപടികൾ കാണുമ്പോഴും കമന്റ്സ് കാണുമ്പോഴും എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ വിഷയത്തെ പറ്റി കൃത്യമായ ധാരണ ഉള്ളവരാണ് ഈ ലൈവ് ഇപ്പൊ നിലവിൽ വാച്ച് ചെയ്യുന്ന എന്നുള്ളൊരു ഒരു വിശ്വാസം എനിക്കുണ്ട്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ മൂന്ന് ദിവസം ഏകദേശം മാസങ്ങൾക്ക് മുമ്പേ തന്നെ ഞാൻ പ്ലാൻ ചെയ്തിരുന്നതാ പൂജാ ഹോളിഡേയ്സിന് മക്കളുടെ കൂടെ പൂർണ്ണമായിട്ടും ഇരിക്കണം എന്നുള്ളൊരു തീവ്രമായ ആഗ്രഹം ഉണ്ടായിരുന്നു. ഫോണും ഒക്കെ മാറ്റി വെച്ചിട്ട് മൂന്ന് ദിവസം മാറി നിന്നതാണ്. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലത്താണ്. മക്കളുമായിട്ട് ഒരു ചെറിയ ട്രിപ്പിലായിരുന്നു. പക്ഷേ കാത്തിരുന്ന് മാറ്റിവെച്ച് എല്ലാ തിരക്കും മാറ്റി വെച്ച് വന്നിട്ട് ഈ മൂന്ന് ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം മക്കൾക്കൊപ്പം അവരാഗ്രഹിച്ചതുപോലെ എനിക്ക് റിലാക്സ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത്രയധികം പ്രഷറിലൂടെയാണ് ഞാൻ ഈ ദിവസങ്ങളിൽ കടന്നുപോയത്. ഇതിനു മുമ്പ് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് ഒരു വർഗീയതയാകുവാനായിട്ട് വർഗീയതയുടെ ചിന്താഗതികൾ ചിലരിലെങ്കിലും ഉണ്ടാകുവാനായിട്ട് ഞാൻ കാരണമായോ എന്നുള്ള ഒരു ചിന്ത എന്നിൽ ഉടലെടുത്തതാണ്. എന്നെ ഏറ്റവും കൂടുതൽ മറ്റുള്ളവരുടെ ഡിസ്റ്റർബൻസിനെ കഴിഞ്ഞു കൂടുതൽ മറ്റുള്ളവരുടെ ഭീഷണികളെ കഴിഞ്ഞു കൂടുതലൊക്കെ എന്നെ ബുദ്ധിമുട്ടിപ്പിച്ചത് ആ ഒരു ചിന്തയാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും എന്റെ നിലപാട് അറിയിക്കാനായിട്ടുമാണ് ഞാൻ ഇന്ന് ഈ ഒരു ലൈവ് തുടങ്ങുന്നത്. ഇതിലെ ഏറ്റവും ഒരു ഒരു എന്നെ ഈ ഒരു വിഷമത്തിന്റെ ഇടയിലും എനിക്ക് സന്തോഷം തന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം ഉള്ളത് എന്റെ മക്കളോടൊപ്പം ഞാൻ ഇപ്പം ഇരുന്ന് ലൈവ് ചെയ്യുന്നത് ഒരു മുസ്ലിം കൂട്ടുകുടുംബത്തിന്റെ ഒപ്പം ഇരുന്നുകൊണ്ടാണ്. ഞാൻ എന്റെ ഈ ഒരു അവധി പ്ലാൻ ചെയ്തത് എനിക്ക് അത്രയും അടുത്ത ബന്ധമുള്ള ഒരു സുഹൃത്തിന്റെയും കൂട്ടുകുടുംബത്തിന്റെയും ഒപ്പമാണ്. ഈ വിഷമഘട്ടങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴും എനിക്കെതിരെയുള്ള കമന്റുകളും ആരോപണങ്ങളും കാണുമ്പോഴും എനിക്ക് വരുന്ന ഫോൺ കോളുകൾ ശ്രദ്ധിക്കുമ്പോഴും ഒക്കെ ഈ കുടുംബമാണ് എനിക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകിയത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ എന്താണെന്നും ഞാൻ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നും അവർക്ക് വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ്. ആ വീട്ടിൽ അവരെന്നെ അതിഥിയായി സ്വീകരിച്ചത് ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്നതോ അല്ലെങ്കിൽ അല്ല എന്നതോ ഒന്നും നോക്കിയിട്ടല്ല, എന്റെ മതം നോക്കിയിട്ടല്ല. അതിനപ്പുറം ഒരു മനുഷ്യനെന്നുള്ള പരിഗണന, പിന്നെ തമ്മിലുള്ള സ്നേഹബന്ധം, അതുകൊണ്ടാണ് അവർ കൺസിഡർ ചെയ്തത്. അതുപോലെ ഞാൻ അവരെ കാണുന്നതും അങ്ങനെ തന്നെയാണ്. ഒരു എന്റെ ഒരു കുടുംബം പോലെ തന്നെ കരുതുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ ചില മുസ്ലിം മതവിശ്വാസികളും ചില മുസ്ലിം സഹോദരങ്ങളെങ്കിലും തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കാം എന്താണെന്ന് എനിക്കറിയില്ല, എനിക്കെതിരെ ശക്തമായി പറഞ്ഞപ്പോഴും മറ്റൊരു മുസ്ലിം ഫാമിലി എന്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത്, അതായത് ഈ ഒരു ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു കോയിൻസിഡന്റ് അല്ലെങ്കിൽ ഒരു ദൈവാനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇപ്പം ഈ നിമിഷം പോലും എന്റെ മക്കള് അവരോടൊപ്പമാണ്, അവരോടൊപ്പം അവരുടെ കുഞ്ഞുങ്ങളുടെ ഒപ്പം കളിച്ച് ചിരിച്ച് ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ എന്റെ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു: മതം ഏതായാലും മതാന്ധത നാടിനെ ഭരിച്ചാൽ മനുഷ്യർ പിശാശുക്കളാകാം. അതിൽ കൃത്യമായി ഞാൻ പറയുന്നുണ്ട്, മതം ഏതായാലും എന്ന് കൃത്യമായി ഞാൻ പറയുന്നുണ്ട്. ഒരു പ്രത്യേക മതത്തെ ഞാൻ പറഞ്ഞിട്ടില്ല. അത് ക്രിസ്ത്യാനിയാകാം, ഇസ്ലാമാകാം, ഹൈന്ദവനാകാം, ജൂതന്മാരാകാം, ഏതുമായിക്കോട്ടെ, മതം ഏതായാലും എന്ന് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പറഞ്ഞിട്ടുള്ളത് 40 കുഞ്ഞുങ്ങളെ കഴുത്തറുത്ത് നിസ്സഹായരായിട്ടുള്ള, മതം എന്തെന്ന് പോലും അറിയില്ലാത്ത 40 കുഞ്ഞുങ്ങളെ കൊന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് എങ്കിൽ ഹമാസ് നിങ്ങളോട് പടച്ചോൻ പൊറുക്കില്ല എന്നാണ് ഞാൻ എഴുതിയത്. അതിന്റെ ഒരു സാഹചര്യം പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ തലേ ദിവസം ഞാൻ ഓഫീസിലിരിക്കുമ്പോഴാണ്, ഞാൻ ഒരു ഫേസ്ബുക്കിൽ ഇടയ്ക്ക് സമയം കിട്ടിയപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ കാണുന്നത്, കുറച്ച് കുഞ്ഞുങ്ങളെ ഒരു കോഴിക്കോട് പോലെയുള്ള ഒരു കൂട്ടിൽ, നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, കോഴിക്കോട് പോലെയുള്ള ഒരു കൂട്ടിൽ അടച്ചിട്ടിരിക്കുന്നു. അവരുടെ ദയനീയമായ ഒരു മുഖം കണ്ടപ്പോൾ എനിക്ക് മുഴുവൻ സമയം ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയില്ല, ഞാനത് സ്ക്രോൾ ഡൗൺ ചെയ്തു. പക്ഷെ എന്നാൽ ഈ മുഖം എന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തു. ഓരോ നിമിഷം ആ കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവരുതേ, ആ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവണേ, ആ കുഞ്ഞുങ്ങൾ അവരുടെ മാതാപിതാക്കളുടെ അടുത്ത് സുരക്ഷിതരായി എത്തിയിട്ടുണ്ടാവണേ എന്ന് ശക്തമായി ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം രാത്രിയിൽ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഇവൻ എന്റെ മക്കൾ ആ പ്രായ, ഞാൻ അവരോട് പോലും ഇങ്ങനെ കുറച്ച് കുഞ്ഞുങ്ങളെ വിഷമിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട് പോലും പറഞ്ഞു. രാവിലെ ആണെങ്കിലും ഞാൻ എനിക്ക് ഏറ്റവും വലിയ ആകാംക്ഷ എന്തായി കുഞ്ഞുങ്ങൾക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാനുള്ളതാണ്. പിന്നീട് ഞാൻ അറിയുന്നു, പിന്നീടുള്ള വാർത്തകൾ, CNN വരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തകൾ, CNN വരെ എന്നല്ല പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള, അതുപോലെ തന്നെ കേരളത്തിലെ പല മീഡിയാസും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ന്യൂസ്, ഹമാസിനാൽ 40 കുഞ്ഞുങ്ങൾ അറക്കപ്പെട്ടു കൊന്നിരുന്നു എന്നുള്ളതാണ്. ഇത് ഞാൻ കേട്ടത് ഞാനൊരു കോൺഗ്രസ്സുകാരിയായിട്ടല്ല, ഇത് ഞാൻ കേട്ടത് ഒരു ക്രിസ്ത്യൻ മതവിശ്വാസിയായിട്ടല്ല, ഇത് ഞാൻ കേട്ടത് ഒരു അമ്മയായിട്ടാണ്. എന്റെ ഒപ്പം മക്കൾ, എന്നെ പോലെ തന്നെ പല അമ്മമാരും അതിൽ വേദനിച്ചിട്ടുണ്ടാവില്ലേ,
ഞാൻ നിങ്ങളൊക്കെ അപ്പന്മാരും അമ്മമാരും ഒക്കെ ആണല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സങ്കടം വന്നാൽ മാത്രമാണോ നമുക്ക് ദുഃഖിക്കുക, നമുക്ക് വേദനിക്കുക? നമ്മുടെ അയൽവക്കത്തെ ഒരു കുഞ്ഞിന്, മനുഷ്യനാണെങ്കിൽ നമ്മുടെ അയൽവക്കത്തെ ഒരു കുഞ്ഞിന് എന്തെങ്കിലും അസുഖം വന്നാൽ പോലും നമ്മുടെ മനസ്സ് വേദനിക്കാറുണ്ട്. എന്നെ സംബന്ധിച്ചത് അങ്ങനെ തന്നെയാണ്. എന്റെ അടുത്തുള്ള കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ എന്റെ സൗഹൃദ വലയത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസുഖമാണെന്ന് അറിയുന്നത് പോലും എന്നെ ഡിസ്റ്റർബ് ചെയ്യും. കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള ചൂഷണങ്ങൾ എന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യും, എന്റെ ഉറക്കം നഷ്ടപ്പെടുത്തും. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എന്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയ ആ ഒരു വാർത്ത എന്നെ വളരെയധികം ഡിസ്റ്റർബ് ചെയ്തു. അതിന്റെ പിന്തുണച്ചിട്ടാണ് ഞാൻ അതിനുശേഷമാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടത്. അതൊരു അമ്മയുടെ ഒരു കൺസേൺ ആയിരുന്നു ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ നാട്ടില് ഈ ഒരു വർഗീയത എവിടെയൊക്കെയോ വരുന്നുണ്ടോ എന്നുള്ള വിഷമവും അതിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഇതാണ് അതിന്റെ ഒരു പശ്ചാത്തലം. ഇതിനു ശേഷം ഞാൻ അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ കഴിയത്തില്ലാത്ത അത്രയും വലിയ പ്രഷറിലൂടെയാണ് ഞാൻ പോകുന്നത്. ഫോൺ കോളിലൂടെയുള്ള ഭീഷണികൾ, അതുപോലെ ഇവൻ എന്റെ മക്കളുടെ സുരക്ഷിതത്തെ പറ്റി പോലും ഞാൻ പേടിച്ച കുറച്ച് ദിവസങ്ങളായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. അത് മാത്രമായിരുന്നു എന്റെ കൺസേൺ, മറ്റൊന്നും എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അപ്പോൾ എന്റെ മക്കളുടെ ഭാവി അവരുടെ സുരക്ഷിതത്വം മാത്രമാണ് ഒരു അമ്മ എന്നുള്ള നിലയിൽ എന്റെ കൺസേൺ. അതിനപ്പുറത്തേക്ക് ഞാൻ ഒന്നും ഒരു യാതൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ പലപ്പോഴും എന്റെ സുഹൃത്തുക്കളൊക്കെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവരൊക്കെ എനിക്ക് ധൈര്യം തന്നു. ഒത്തിരി പേര് പേഴ്സണലി വിളിച്ചിട്ട് ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമായി അറിയാവുന്ന എല്ലാവരും തന്നെ എന്നെ വിളിച്ചിട്ട് പൂർണ്ണ പിന്തുണ നൽകി. ഞാൻ അതിനൊന്നും റെസ്പോണ്ട് ചെയ്യാൻ പോയില്ല. പിന്നീട് ഞാൻ കണ്ടു കൂട്ടത്തോടുകൂടി കൃത്യമായി എന്നെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചില രാഷ്ട്രീയ ഇടപെടലുകൾ കൃത്യമായി ഞാൻ കണ്ടു. അതിൽ പെട്ടുപോയ ചില മുസ്ലിം സഹോദരങ്ങളെ ഞാൻ കണ്ടു. അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാതെ പെട്ടുപോയി എനിക്കെതിരെ യുദ്ധത്തിന് തുടക്കം കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പല തരത്തിലുള്ള വാർത്തകൾ എഴുതുന്ന പല മുസ്ലിം സഹോദരങ്ങളെ എനിക്ക് കണ്ടു. അതൊക്കെ എന്നെ ഒത്തിരി ഒത്തിരി വിഷമിപ്പിച്ചു. അപ്പോഴും ഞാൻ ചിന്തിച്ചത് ഇതാണ്, സമ്പൂർണ്ണ സാക്ഷര കേരളമായി നമ്മുടെ സംസ്ഥാനത്തെ നമ്മൾ ഇന്ന് കാണുമ്പോഴും വർഗീയത എന്നുള്ളത് ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ, കേരളത്തിലെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്നെ വളരെയധികം ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അതൊരു രാഷ്ട്രീയക്കാരിയായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിശ്വാസത്തിൽ നിലകൊള്ളുന്ന ഒരു വ്യക്തിയായിട്ടോ അല്ല, അതിനൊക്കെ അപ്പുറമായിട്ട് ഈ ലോകത്തിൽ ഈ വരും കാലഘട്ടങ്ങളിൽ എന്റെ മക്കൾ അല്ലെങ്കിൽ വരുന്ന ജനറേഷന് തീവ്രമായിട്ടുള്ള മതചിന്തകൾക്ക് അതീതമായി ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് മാത്രമാണ്. ഞാൻ വളരെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പറയുന്ന വാക്കുകളാട്ടോ ഇത്. ഇതൊന്നും ഞാൻ പ്രിപ്പേർഡ് ആയിട്ട് ഒന്നും പറയണതല്ല, എനിക്ക് അത്രയധികം ഉള്ളില് കൊള്ളുന്ന വാക്കുകളാണ്. അതുപോലെ പലർക്കും അറിയാം, ഞാൻ പല കുഞ്ഞുങ്ങളിലും ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണ്. പല ഇൻസ്റ്റിറ്റ്യൂഷനിലും ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അത് മുസ്ലിം സഹോദരങ്ങൾ നടത്തുന്ന പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഞാൻ ക്ലാസ്സുകൾ നയിക്കുന്നുണ്ട്. ഇതൊക്കെ എന്റെ ഫേസ്ബുക്കിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ സ്ഥിരമായിട്ട് ഞാൻ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഞാൻ പറയുന്നത് ഇതാണ്, നമ്മുടെ കുഞ്ഞുങ്ങള് ഒരു മതത്തിലും അമിതമായി വിശ്വസിച്ചുകൊണ്ട് വർഗീയത കലർത്തിക്കൊണ്ടുള്ള ചിന്താഗതികൾ വയ്ക്കുന്നവരാകരുത്. അതിലൊക്കെ ഉപരിയായിട്ട് നമ്മുടെ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുകയും മറ്റു മതവിശ്വാസങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യണമെന്ന് എല്ലാ ക്ലാസ്സുകളിലും കൃത്യമായി ഞാൻ പറയാറുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകളാണെങ്കിൽ അത്തരത്തിലുള്ള എനിക്ക് എങ്ങനെയാ ഇങ്ങനെ ഒരു വർഗീയവാദിയായി ചിന്തിക്കാൻ കഴിയുന്നത്. അപ്പൊ എന്നെ ഒരു വർഗീയവാദിയായി ചിന്തിച്ചിട്ടുണ്ട് എങ്കിൽ അത് ചിലരുടെയെങ്കിലും ഉള്ളിലുള്ള വർഗീയതയല്ലേ ആ ചിന്തകളുടെ പുറകിൽ എന്നാണ് എന്നെ ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം. അതിനുശേഷം ഞാൻ കണ്ടു നമുക്ക് ഒരു മുഹമ്മദ് ലുത്തുഫുള്ള എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തെ എനിക്ക് അത്ര പേഴ്സണലി അറിയാവുന്ന ഒരു വ്യക്തിയല്ല, അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് അതെന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തു. അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ, എനിക്കെതിരെ കുറെ കേസുകളുണ്ടെന്നും ഞാൻ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന വ്യക്തിയാണെന്നും ഒക്കെ എഴുതിയിട്ട് അതിനുശേഷം അദ്ദേഹം എഴുതിയ കണി മേൽ പറഞ്ഞതൊക്കെ തെറ്റാണ്, ഞാൻ അദ്ദേഹത്തെ ഒന്ന് തിരുത്താൻ വേണ്ടി ഉള്ള ശ്രമമാണ് എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടു. പക്ഷേ എല്ലാവരും ഒന്നും ഈ പോസ്റ്റ് വായിക്കില്ല. വായിക്കുന്നവർക്ക് ആദ്യത്തെ രണ്ട് മൂന്ന് സെന്റൻസ് മാത്രം വായിക്കുക. ഞാന് ഒരു അമ്മ എന്നുള്ള രീതിയിൽ ഇട്ട ഒരു പോസ്റ്റിന് അദ്ദേഹം വ്യക്തിപരമായി എടുത്തിട്ട് എന്റെ ഭാവിയെ പോലും അഫക്ട് ചെയ്യുന്ന, എന്റെ കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചറിനെ പോലും അഫക്ട് ചെയ്യുന്ന, പേഴ്സണലി എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റാണ് അദ്ദേഹം ഇട്ടത്. അപ്പൊ അതിനുശേഷം എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായി അറിയാവുന്ന ഒരു വ്യക്തി അല്ല കേട്ടോ, അതിനൊക്കെ അതിനുശേഷമാണ് ഞാൻ എനിക്കെതിരെ വന്ന പോസ്റ്റുകൾക്കൊക്കെ തന്നെ അദ്ദേഹത്തിന് ഉൾപ്പെടെ എതിരെ ഞാൻ സൈബറിലും അതുപോലെ പല രീതികളിലും നിയമസഭ സഹായം ഞാൻ തേടുമായിരുന്നു. ഒരു റെക്കമെൻഡേഷനൊന്നും ഞാൻ പോയിട്ടില്ല, എന്റേതായ രീതിയിൽ ഞാൻ നിയമസഹായം തേടി, അതിനുള്ള ആക്ഷനുകൾ തുടർന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഒരു വീഡിയോ പിന്നീട് ഇട്ടു. വീഡിയോ ഇട്ടപ്പം അദ്ദേഹം അതിൽ വിശദമായി പറയുന്നുണ്ട്, ഞാൻ ഉദ്ദേശിച്ച അങ്ങനെയൊന്നും ഉദ്ദേശിച്ചതല്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എനിക്ക് ഇപ്പോഴും അദ്ദേഹത്തിനൊക്കെ യാതൊരു പ്രശ്നവും ഇല്ല, ഞാനൊരു സഹോദരനായി തന്നെ കരുതുന്നു. എനിക്ക് അദ്ദേഹത്തോട് യാതൊരു പ്രശ്നവും ഈ നിമിഷം വരെ എനിക്കില്ല. അത് ഓരോരുത്തരുടെയും മനസ്സിന്റെ ചിന്താഗതികൾ, അത് നമ്മളായിട്ട് വിചാരിച്ചാൽ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. അതുപോലെ എനിക്കെതിരെ പോസ്റ്റ് തീവ്രമായി ഇട്ടിട്ടുള്ള പലർക്കെതിരെയും ഞാൻ നിയമസഹായം തേടുകയാണ് ചെയ്തത്. അതിനപ്പുറത്തേക്ക് ഞാൻ ഒരു ആർഗ്യുമെന്റ്സിനും നിൽക്കുന്നില്ല. എനിക്ക് ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്.
ഈ ക്രൈസ്തവ മതവിശ്വാസത്തിൽ പറയുന്നത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം എന്നാണ്. ദൈവത്തിന് സ്തുതി പറയുമ്പോൾ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും സമാധാനം ഉണ്ടാകണമെന്ന് ക്രൈസ്തവ സഭ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഹൈന്ദവ സമൂഹം വിശ്വസിക്കുന്നത് ഇത് തന്നെയാ. അധർമ്മത്തിനെതിരെ യുദ്ധം ചെയ്യുമ്പോഴും ധർമ്മം കാത്തു സൂക്ഷിക്കണമെന്നാ യുദ്ധത്തിന്റെ നീതിയെപ്പറ്റിയാ അത് പറയുന്നത്. നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇതൊരു കോൺഗ്രസ്സുകാരിയായിട്ടുള്ള ഒരു വീട്ടമ്മയാണ്. അവരുടെ ആവലാതിയും കരച്ചിലുമൊക്കെയാണ് നിങ്ങൾ കേട്ടത്. അവർ എന്താണ് ചെയ്ത തെറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് അവരൊരു പോസ്റ്റോ മറ്റോ എന്തോ ഇട്ടു. എന്നിട്ടും അവരവിടെ കിടന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവർ ഒരു മുസ്ലീമിൻ്റെ അവരുടെ ഉറ്റ സുഹൃത്തായിട്ടുള്ള മുസ്ലീമിൻ്റെ വീട്ടിൽ നിന്നുകൊണ്ടാണ് ഈ ലൈവ് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവരുടെ അവസ്ഥയൊന്നും ഓർത്തു നോക്കിയേ, അവർക്കും അവരുടെ മക്കൾക്കുമൊക്കെ എതിരെ ഭീഷണി സന്ദേശമാണ് വന്നത്. അവർ അല്ലാതെ തീവ്രവാദ പ്രവർത്തനമൊന്നും ചെയ്യുന്നില്ല, ഇസ്രായേലിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടോ എന്ന തരത്തിൽ ഒരു പോസ്റ്റ് ഇട്ടുപോയെ, അതാണ് അവർ ചെയ്ത തെറ്റ്. ഇനി ഇവർ ഏതെങ്കിലും സാധാരണപ്പെട്ട ഒരു വീട്ടമ്മയോ ഒരു സ്ത്രീയോ ഒന്നുമല്ല, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇവിടുത്തെ ഏറ്റവും വലിയ മതേതര പാർട്ടി ഞങ്ങളാണ് എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന സ്ത്രീയാണിവർ. അവർ മൂവാറ്റുപുഴ മുനിസിപ്പൽ കൗൺസിലറും അതിലുപരി രണ്ട് മക്കളുടെ അമ്മയും വിധവയും കൂടിയായിട്ടുള്ള ഒരു സ്ത്രീയാണവർ. അവർക്കെതിരെയാണ് വലിയ ഭീഷണി വന്നിരിക്കുന്നത് എന്നോർക്കുക. ചെയ്ത തെറ്റെന്ത് എന്നറിയുമ്പോഴാണ് അവർ തന്നെ ആ വീഡിയോയിൽ പറയുന്ന പോലെ മതേതര കേരളമാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഇവിടെ ഇങ്ങനെ ഉണ്ടാവാൻ പാടുണ്ടോ എന്നവർ ചോദിക്കുന്നു. കരയുകയും വിഷമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഭരണകൂടമുണ്ട്. അവരിൽ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ ഈ സംഗതി അറിഞ്ഞു കാണണം. ഒരു പ്രതികരണം ഉണ്ടാവാൻ പോണില്ല, ഒരു നടപടിയും ഉണ്ടാവാൻ പോണില്ല. ഇവിടെ ഇരുന്നു കൊണ്ട് ഏതോ ഒരു നാട്ടിൽ അവിടുത്തെ തീവ്രവാദികളായിട്ടുള്ള ഹമാസ് അയൽ രാജ്യമായിട്ടുള്ള ഇസ്രായേലിനെ ആക്രമിക്കുമ്പോഴും ഇവിടെ ഹമാസ് പോരാളികളാണെന്ന് പറഞ്ഞു നടക്കുകയും ജൂതന്മാർ കൊല്ലപ്പെടേണ്ടവരാണ് എന്ന് പറഞ്ഞു നടക്കുകയും ചെയ്യുന്നത് അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതുപോലുള്ളവർക്ക്, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണല്ലോ, അതിൽ ഒരു അപാകതയുണ്ടല്ലോ, സത്യത്തിൻ്റെ കൂടെ നിൽക്കണമല്ലോ എന്ന് കരുതി അവർ ചിലപ്പോൾ പറഞ്ഞിരിക്കും, പ്രതികരിച്ചിരുന്നിരിക്കും ഇസ്രായേലിൻ്റെ കൂടെയാണ് നിൽക്കേണ്ടത് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഭാഗത്താണ് ന്യായമെന്ന് പറയേണ്ടി വന്നിരിക്കാം. അതിനുശേഷം കിട്ടിയ പ്രതികരണമാണ് ആ സ്ത്രീ ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഓർക്കുക. വെബ് ഡോസ് തത്വമയി ന്യൂസ്, പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.